ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിങ്ങായിട്ടൊന്നുമല്ല, ചെറിയ മക്കൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്സുമായിട്ടാണ്, നല്ലൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. അപ്പോൾ ഈ ടിപ്സ് എന്ന് പറയുമ്പോൾ, മുന്നേ ക്യാരറ്റ് ഓയിൽ വീഡിയോ ചെയ്തപ്പം പറഞ്ഞിരുന്നു, ചെറിയ മക്കൾക്ക് പ്രസവിച്ച് ഉടനെയുള്ള മക്കൾക്ക് തന്നെ നല്ല നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തു കൊടുക്കുന്നൊരു ബ്യൂട്ടി ടിപ്സാണ്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സംഭവം തന്നെയാണ്. ഒരുപാട് തിരഞ്ഞ് കണ്ടുപിടിക്കാനൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യും. ഇപ്പോൾ മോൾക്ക് ഇവിടെ 2 വയസ്സായിട്ടുണ്ട്. അവൾക്ക് ചെറിയ പ്രായത്തിലേ ചെയ്തു കൊടുക്കുന്നതാണ്. ചെറിയ കുഞ്ഞു ആവേർക്കുമ്പോൾ തന്നെ ഇത് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കറിയാതെ എവിടൊക്കെ തേച്ച് പിടിപ്പിക്കണം എന്നുള്ളതൊക്കെ അവൾക്ക് തന്നെ അറിയാം. അവളെന്നെ കാണിച്ചു തരും ചെയ്യും, പിന്നെ സ്വയമായിട്ടും ചെയ്യും. ഒരാൾ ചെയ്തു കൊടുക്കൊന്നും വേണ്ട, അതങ്ങോട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് വായിലേക്കൊക്കെ നൈസായിട്ട് കയറ്റി വിടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്യാരറ്റ് ഓയിലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലൂടെയും ചോദിച്ചിട്ടുണ്ട്, അല്ലാതെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈ കമൻറ്റ് ബോക്സിലൂടെ ഉള്ളത് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് ഇനി, അപ്പം അങ്ങനെയും കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. ഇനി ഇതിന് വേണ്ടിയിട്ട് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇത്രയും തേങ്ങയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുക്കുന്ന തേങ്ങ ഉണ്ടാവില്ല, അപ്പോൾ അതിൽ നിന്ന് ഒരു അല്പം കുറച്ച് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ എടുക്കുക, ഒരു കയ്യിലൊരു പിടി തേങ്ങ ഞങ്ങൾ എടുക്കാറുള്ളൂ. അപ്പോൾ അത്രയും തേങ്ങ എടുത്തിട്ട് അത് നന്നായിട്ട് അതിൻ്റെ തനി പാലം അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അത്രയും ആവശ്യമുള്ളൂ, ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനിയിത് കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയ മക്കളൊക്കെ ആകുമ്പം ഈ പാളയിലൊക്കെ കിടത്തിയിട്ട് വെളിച്ചെണ്ണൊക്കെ തേച്ച് കൊടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിന് പകരം വെളിച്ചെണ്ണക്ക് പകരമാണ് ഈ തേങ്ങാപ്പാൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ഇത് വെള്ളം ചേർക്കാതെ തനി പാലാക്കി എടുത്തിട്ടുള്ളതല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണൻ്റെ ആവശ്യമില്ല. പിന്നെ തലയിൽ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ, തലയിൽ തേച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഇത് ഡെയിലി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ നിർത്തി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, എന്നാലും കഴിയുന്നത് ഡെയിലി യൂസ് ചെയ്യുക. ഡോക്ടർ എന്താ പറഞ്ഞേ? മസാജ് ചെയ്യാൻ പറഞ്ഞോ? എവിടെ മസാജ് ചെയ്യാനാ പറഞ്ഞേ? എവിടെ? ഓ, കോവിഡ് കാലത്ത്. അതിന് പേരെന്താ? എന്താ പേര്? എന്താ പേര്? അയ്യോ, എത്ര വയസ്സായി? ഉമ്മന്റെ പേരെന്താ? എന്ത്? ചൈന. ഉപ്പന്റെ പേരോ? എന്തൊക്കെയാ അലർജി? ഓ, ഷോപ്പ്. പിന്നെ? പിന്നെ? ഓ, പിന്നെ പിന്നെന്താ? പിന്നെന്തില്ലേ? ഏറ്റവും വലിയ ശത്രു. എന്താ തേച്ചത്? ഓ, എന്തിനാ തേച്ചത്? ക്രീം എന്തിനാ തേച്ച? എന്തിനാ തേച്ചത്? വാ, തുന്തിരിയാവാനോ? മാഷാല്ല, നല്ല കുട്ടിയാട്ടോ. മാഷാല്ല പറി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇയാൾക്ക് ഇതൊന്നും തീരെയുള്ള ഇഷ്ടമല്ല കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവേ ഇഷ്ടമല്ല. ഇങ്ങനത്തെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക, തേങ്ങാപ്പാൽ, ഇനിയിപ്പോൾ ക്യാരറ്റ് ഓയിൽ ആണെങ്കിലും, അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഇയാൾ. എന്താ ഒരു പാട്ട് പാടും? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അതിൽ ഓൺ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞാൻ വിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. എന്തായാലും അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.